അസ്സാമലൈക്കും വരഹമുല്ലാ പ്രിയമുള്ള സഹോദരന്മാരെ അള്ളാഹു മുഹമ്മദ് നബി നബികരി സലഹു അലൈഹി വസ്ലമക്ക് ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹമായി അള്ളാഹു എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഹൃദയ വിശാലത എന്നുള്ളത് അലം നഷർക്ക് സ്വദറക്ക് എന്ന് തൊണ്ണൂറ്റിനാലാം അധ്യായത്തിൽ അധ്യായത്തിൽ ഒന്നാം വചനത്തിൽ അള്ളാഹു സുബാന വത്താല പറയുന്നു നിനക്ക് നിന്റെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലയോ എന്ന് വിശാലത ലഭിച്ചവരിൽ ഒന്നാമത്തെ സ്ഥാനം നമ്മുടെ നബി മുഹമ്മദ് ബികരി സല്ലു അലൈ വസ്ലമ്മക്കാണ് അവിടുത്തോടും അവിടുത്തെ അനുയായികളോടും കുറേശ്ശികൾ അനുവർത്തിച്ചു വന്ന ശത്രുതയും ധിക്കാരവും പ്രസിദ്ധമാണല്ലോ ഈ സന്ദർഭങ്ങളിലെല്ലാം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമ്മ അവരോട് പ്രതികാര എടുക്കാതെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തത് അവിടുത്തെ ഹൃദയ വിശാലത കൊണ്ടായിരുന്നു എന്ന് പറയേണ്ടതില്ല ഈ ഒരു സ്വഭാവം നമ്മളിലും ഉണ്ടായിത്തീരേണ്ടതുണ്ട് ഹൃദയം കുടുസാവാതെ ഹൃദയം ഞെരുങ്ങാതെ തെന്നിലേക്ക് തന്നെ ഒതുങ്ങാതെ മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുവാനും സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഒക്കെ സാധിക്കുന്നത് ഹൃദയ വിശാലത ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഹൃദയ വിശാലത ലഭിക്കാനുള്ള ധാരാളം മാർഗങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സന്മാർഗത്തെ പരിപൂർണമായി സ്വീകരിക്കുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സന്മാർഗത്തെ പരിപൂർണമായി നാം സ്വീകരിച്ചാൽ അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് വികാസവും വിശാലതയും നൽകി അനുഗ്രഹിക്കുമെന്ന് അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ് ഏതൊരാളെ അള്ളാഹു പിഴവിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവന്റെ ഹൃദയത്തെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കി തീർക്കുന്നതാണ് അവൻ ആകാശത്തിലൂടെ കാരിപ്പോകുന്നത് പോലെ എന്നാണ് അള്ളാഹു സുബാനവത്താല പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ഹൃദയവിശാലത ലഭിക്കാനുള്ള വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത് പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക സീന താഴ്വരയിൽ വെച്ച് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു അദ്ദേഹം പറഞ്ഞു കാൽ അറബി റഹ്ലി സുതിരി അദ്ദേഹം പ്രാർത്ഥിച്ചത് എൻ്റെ റബ്ബെ എൻ്റെ ഹൃദയത്തിന് ഇനി വിശാലത നൽകണമേ എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മൂന്നാമത്തെ ഒരു കാര്യം ഹൃദയ വിശാലത ലഭിക്കാനുള്ള മൂന്നാമത്തെ ഒരു കാര്യം ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അബ്ദുള്ള അമ്രാഹ് ഉനുഹ്വിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അടിച്ചുവാരപ്പെട്ട ഹൃദയമുള്ളവനും സത്യസന്ധന സത്യസന്ധന സത്യസന്ധമായ നാവുള്ളവനും അഥവാ സത്യം മാത്രം പറയുന്നവനുമാണ് അവൻ സഹാബികൾ ചോദിച്ചു സത്യസന്ധമായ നാവ് എന്താണ് എന്ന് ഞങ്ങൾക്കറിയാം എന്നാൽ അടിച്ചുവാരപ്പെട്ട ഹൃദയമുള്ളവൻ എന്നാൽ എന്ന് പറഞ്ഞാൽ എന്താണ് നബി സല്ലാ വസ്സല പറഞ്ഞു ധാർമ്മിക വിശുദ്ധി പുലർത്തുന്നവനും സംസുദ്ധ ജീവിതം നയിക്കുന്നവനുമാണവൻ അവൻ പാപം ചെയ്യാത്തവനും അക്രമം ചെയ്യാത്തവനും വഞ്ചിക്കാത്തവനും അസൂയവെക്കാത്തവനുമാണ് എന്ന് നബി കരീം സല്ലാ അലൈഹി വസ്ലമ്മ പറയുകയുണ്ടായി അടുത്ത ഒരു കാര്യം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും അനാഥകളെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തന്റെ ഹൃദയം കടുത്തുപോയി എന്ന് നബിസല്ലാഹ് അലൈഹി വസ്ലമയോട് ആവലാതി പറഞ്ഞപ്പോൾ നബിസ്ല്ലാ വസ്ലമയോടോട് പറഞ്ഞു നീ നിന്റെ ഹൃദയം ലോലമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ സാധുവിന് ഭക്ഷണം നൽകുകയും അനാഥയുടെ തല തടവിക്കൊടുക്കുകയും ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹ് അലൈഹി വസലമ്മ പറയുകയുണ്ടായി അതുപോലെ തന്നെ വിശുദ്ധ ഖുറാൻറെ പാരായണം ഇത് നമ്മുടെ ഹൃദയ വിശാലത ലഭിക്കാനുള്ള മാർഗമാണ് തെക്കുവും എഹ്ലാസും നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക എന്നുള്ളതും ഹൃദയ വിശാലത ലഭിക്കുവാനുള്ള മാർഗങ്ങളായി നാം മനസ്സിലാക്കണം അതുപോലെ തന്നെ ധാരാളമായി സ്തുതി കീർത്തനങ്ങളും സുജൂതുകളും ഇബാദത്തുകളും വർദ്ധിപ്പിക്കുക നിബിഗരി സല്ലല്ലാ അലൈഹി വസ്ലമയോട് അള്ളാഹു പറയുന്നത് എന്താണ് നിനക്ക് മനപ്രയാസം അനുഭവപ്പെടുന്നുണ്ട് എന്ന് തീർച്ചയായും നാം അറിയുന്നുണ്ട് ആകിയാൽ നിന്റെ രക്ഷിതാവിനെ നീ സ്തുതിച്ചുകൊണ്ട് നീ ധാരാളമായി സ്തുതികളും കീർത്തനങ്ങളും നടത്തുകയും നീ സുജൂതി ചെയ്യുന്നവരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹു സുബാൻ വത്താല പറയുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഹൃദയവിശാലത ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഹൃദയത്തിന് വിശാലത ലഭിക്കണം എന്ന് കാക്ഷിക്കുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അവരുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അള്ളാഹു നമുക്കെല്ലാവർക്കും ഹൃദയവിശാലത നൽകുമാറാവട്ടെ وصلى الله على محمد وعلى اله وصحبه اجمعين